ഹായ് ഫ്രണ്ട്സ്, സബിൻ എസ് ബി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നൊരു ഇല്യൂഷൻ ഡ്രാഗൺ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കി ഇല്യൂഷൻ ഡ്രാഗൺ എന്തോന്നാണെന്ന്. അതായത് നമുക്ക് പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൊച്ചൊരു ഡ്രാഗണാണ്. ആ ഡ്രാഗൺ നമ്മളിങ്ങനെ പോകണനുസരിച്ച് അതിൻ്റെ തല ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കും. നമ്മളിങ്ങനെ പോണനുസരിച്ച് അടിപൊളി ഡ്രാഗനാണ്. അപ്പം എല്ലാവരും യൂട്യൂബിൽ ഇട്ട സ്ഥിതിക്ക് ഞാനും കൂടി ഇടാന്ന് വെച്ച് എനിക്കും കൂടെ ഉണ്ടാക്കി നോക്കാൻ ഒരു കൊതി തോന്നി. അപ്പം നമ്മൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു PDF കാണാൻ സാധിക്കും. അതിൽ ഇതേപോലത്തെ രണ്ട് ഇമേജ് കാണും, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതേപോലെ തന്നെ ഒരു കളർ ഇമേജ്. ഈ കളർ ഇമേജിൽ ആ കളറുള്ള ഭാഗം മാത്രമായിട്ട് അതിനെ ഒന്ന് കീറിയെടുക്കണം. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള യൂസർ മാനുവലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഈ കളർ ഇമേജ് ഒന്ന് വെട്ടിക്കീറിയെടുക്കാം. ഇത് വെട്ടിക്കീറിയെടുക്കാനുള്ളത് എങ്ങനെയാണ്, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലും നമ്മൾ തന്നെ ശ്രദ്ധിച്ച് വെട്ടിക്കീറിയെടുക്കണം. ശകലം ഒന്ന് തെറ്റിപ്പോയാൽ ആ ഡ്രാഗൺ നമ്മൾ വേസ്റ്റാണ്, വെറുതെ പ്രിട്ടെടുത്തത്. അപ്പോൾ അതിന് അടുത്തായിട്ട് മൂക്കിൻ്റെ ആ ഒരു ഭാഗം, വായിൻ്റെ അറ്റം ഒന്ന് മുകളിലോട്ടും കണ്ണിൻ്റെ അവിടെ ഒന്ന് താഴോട്ടും, അതേപോലെ തന്നെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മുകളിലോട്ടും, പിന്നെ ചെവിൻ്റെ അവിടെ നിന്ന് താഴോട്ടും മടക്കി കൊടുക്കണം. പിന്നെ വെച്ച് മടക്കി കൊടുക്കണം. ഈ മടക്കൊക്കെ നിങ്ങൾ കറക്റ്റായി മടക്കണം, എങ്കിലേ ആ ഒരു ഇല്യൂഷൻ ഫീലിംഗ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ആ തലേനെ ഇങ്ങനെ പകുതി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് മടക്കി കൊടുക്കണം. പിന്നെ ആ കഴുത്തിൻ്റെ ആ ഭാഗം കണ്ടില്ലേ, അത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വെച്ച് മടക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വര പോലെ കാണാൻ സാധിക്കും. ആ വരയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിതിനൊന്ന് മടക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ആ ഇവിടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ കീറിയെടുത്തിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ അവർ കത്തിരിക്കേൻ്റെ ഒരു സിമ്പൽ എടുത്തിട്ടുണ്ട് കീറിയെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞാൻ കീറിയെടുത്തത്, അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് മടക്കി വെച്ച് കൊടുക്കണം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പ്രതിമ പോലെ അത് ഒരിടത്ത് തന്നെ ഇരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടിയിലൊക്കെ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണത്. അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം താഴോട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ആ മടക്കി വെച്ച ഭാഗത്തിൻ്റെ അറ്റത്തോട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. മടക്കി വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും, ആ മടക്കിയ ഭാഗത്തിൽ AB എന്ന് കൊടുത്തിട്ട് രണ്ട് വര കൊടുത്തിരിക്കണം. അത് കീറാൻ വേണ്ടിയിട്ടാണ് ആ വര കൊടുത്തിരിക്കുന്നത്. ആ വര നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിനൊന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ആ വര കറക്റ്റാ മുറിഞ്ഞ് കിട്ടും. ആ വര മാത്രമേ മുറിക്കാവൂ, അതിൽ കൂടുതൽ മുറിക്കല്ല. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ആ വായിൻ്റെ അറ്റത്തോട്ട് ഇതേപോലെ AB എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. അത് ഒട്ടിക്കാനുള്ള ഭാഗമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കും പോലെ തന്നെ അതിൻ്റെ തല ഇങ്ങനെ ഒന്ന് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റും. വളച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ, ഞാൻ ഇപ്പോൾ ഫെവിക്കോളാണ് യൂസ് ചെയ്യണത്. ഫെവിക്കോൾ വെച്ച് ആ പാസ്റ്റ് എന്ന് പാസ്റ്റ് അല്ല, അതിൽ AMB എന്ന് കൊടുത്തിരിക്കും. അങ്ങോട്ട് അതിലോട്ട് തേക്കണം ശകലം പശ. അതിനുശേഷം ഒട്ടിച്ച് വെച്ച് കൊടുക്കണം വീഡിയോ കാണിക്കും പോലെ. ഒട്ടിച്ച് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിപ്പം തന്നെ ഒരു ഇല്യൂഷൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. ഞാൻ അടുത്തായിട്ട് നമ്മൾ ആ ബാക്കിൽ ആ രണ്ട് ഭാഗവും നമ്മൾ ഇത് ലോക്ക് ചെയ്ത് വയ്ക്കണം. മറ്റേ ആ രണ്ട് ദ്വാരം ഇട്ടില്ലേ നമ്മൾ ആദ്യം, ആ ദ്വാരത്തിലോട്ട് ലോക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ആ പണിയെല്ലാം പൂർത്തിയാകും. ഇപ്പോൾ
അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡ്രാഗനാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. അപ്പം ഇനി ഇതേപോലത്തെ വല്ല ഇല്യൂഷൻ ആയിട്ടുള്ള വർക്കാണ് അല്ല അങ്ങനത്തെ വർക്കാ അല്ല നിങ്ങൾക്കറിയാം എനിക്ക് അതും കൂടെ കമന്റ് ചെയ്യണം. എനിക്ക് ഞാൻ എനിക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരാവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.